സാർ ഞാൻ ഇവിടെ ഉണ്ട്. ഗിലാൽ സലാം ഷോയിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഞാൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഓർമ്മയില്ലേ ഞാൻ സൗന്ദര്യ ലഹരിയിലെ ഒരു ശ്ലോകം, എൻ്റെ ഒരുപാട് ചിത്രങ്ങളുണ്ടെങ്കിലും എൻ്റെ ചിത്രങ്ങൾ കാണുന്നവരൊക്കെ ഈ ചിത്രം ആരാണ് വരച്ചതെന്നാണ് ചോദിക്കുന്നത്. കാര്യം അതിൻ്റെ ഒരു കളർ കോമ്പിനേഷന്, അതൊരു അത്ഭുത ചിത്രമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കിടാമോ? എനിക്ക് ആദ്യം മോഹൻലാലിനെ കാണുന്നത് ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ചിത്രകാരന്മാരൊരു കേന്ദ്രം മദിരാശയുണ്ട്. അതെ അതെ. അന്ന് എന്നോട് ഒരു വലിയ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം സംസാരിച്ചു. അതെനിക്ക് തോന്നുന്നത് സൗന്ദര്യ ലഹരിയിലെ ഒരു ശ്ലോകം, അതെ, അത് വിസ്തരിച്ച് വളരെ മനോഹരമായി ലാൽ അത് എഴുതി എനിക്ക് തന്നു. ഇതിൻ്റെ ഒരു ചിത്രമാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. അത് ആ ചിത്രം വാസ്തവത്തിൽ ഒരു ക്യാൻവാസിൽ ഒതുങ്ങുന്നതല്ല, അത്ര വലിയൊരു സംഭവമാണത്. പക്ഷെ അത് കുറച്ച് കാലം പിടിച്ചു. പക്ഷെ ഞാൻ ആ ചിത്രം എൻ്റെ കഴിവനുസരിച്ച് എൻ്റെ മാക്സിമം ഉപയോഗിച്ച് ഞാൻ ആ ചിത്രം ഇദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടായി. ആ ഒരു വലിയ ഓർമ്മ. ആ ഓർമ്മയ്ക്ക് മുമ്പിലെ വാസ്തുവിൽ ആ ചിത്രം വരയ്ക്കാന്നുള്ളതും അത് ലാലിൻ്റെ വീട്ടിലെത്തിക്കുക എന്നുള്ളതും വലിയൊരു സംഭവമായി എനിക്ക് തോന്നുന്നു. ആ ചിത്രം ഉൾപ്പെടെ അങ്ങയുടെ 81 ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഓ, എനിക്കറിയാം. ഇവരൊക്കെ ഇങ്ങനെ ഒരു സംശയം മീരൊക്കെ ചോദിച്ചു. അങ്ങ് സിനിമകൾ കാണാറുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സിനിമകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ കുറച്ച് താല്പര്യമുള്ള ആളുകളെ അഭിനയിച്ച ചിത്രങ്ങൾ. എൻ്റെ അനുഭവത്തിൽ ചില സിനിമകൾ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. അത് ഷാജി എടുത്തൊരു സിനിമയാണ്, വനപ്രസ്ഥം. വനപ്രസ്ഥം അതിലത്തെ അനുഭവങ്ങൾ വാസ്തവത്തിൽ വളരെ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ചിത്രം വരച്ചിട്ടുണ്ട് അതിൽ. ഒരുമിച്ച് അങ്ങ് വരച്ചൊരു ചിത്രം ഞാനും വരച്ച്, നമ്മൾ മലയാളം എന്ന മാഗസീനിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചൊരു ചിത്രം വരച്ചു. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സിനിമയില് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്നെ മോഹൻലാലിൻ്റെ കഥകളി വേഷം. അത് ഒരു വളരെക്കാലം കഥകളി അഭ്യസിച്ച ഒരു നടൻ്റെ എല്ലാ ചേഷ്ടകളും അതിൽ. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് എവിടെ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ ഒരു മേലൊരു സീലിംഗ് എന്തോണ്ട്, അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് ഈ കിരീടം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നടത്തുന്നുണ്ട്. അതൊരു വലിയ കഥകളി നടത്തുന്നതിന് മാത്രമേ സാധിക്കുള്ളൂ. എന്നുവെച്ചാൽ ആ ആ ഒരു സെൻസ് ഉണ്ടല്ലോ, അത് വളരെ അപാരമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ ഞാൻ വിശ്വസിക്കുന്ന ലാലാണ്. ആദ്യം സംശയമില്ല. അല്ല, എം ടി സാറ്, അതുപോലെ തകഴി, അദ്ദേഹം അവരോടൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുള്ള ആളാണ് അങ്ങ്. എന്തെങ്കിലും അവരുമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെക്കാൻ പറ്റും? അവരുടെ കഥകൾ അതിന് ഒരുപാട് ഇലസ്ട്രേഷൻ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നത് തകഴി മുതൽ കേശവദേവ് മുതൽ ഒരുപാട് പ്രസിദ്ധന്മാരായ ഗാഥികന്മാരുടെ കഥയ്ക്കും നോവലിനും പിന്നെ വലിയ കവികളുടെ അതിനൊക്കെ വരയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മറ്റൊരു ഭാഗ്യം എന്ന് പറയട്ടെ. രണ്ടാമൂഴം എനിക്ക് വരയ്ക്കാം. പക്ഷെ അന്ന് രണ്ടാമൂഴം വരയ്ക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചേക്കാട്ടിലധികം ആളുകൾ ആരാധിച്ചു പോയി. അത് എന്നെ മറ്റല്ല, എം ടി വാസുദേവൻ നായരടക്കം രണ്ടാമൂഴം ഒരു വലിയ സംഭവമായിട്ട് മാറി. അത് ഭാഗ്യം എന്ന് പറയുമോ? അതായത് ഒരു അസ്വാഭാവികമായ ഡയമെൻഷൻസിലാണ് അങ്ങ് വരയ്ക്കാറുള്ളത്. ഒരു പെട്ടെന്ന് നമുക്ക് ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം നോക്കുമ്പോഴാണ് അതിലെ വരകളുടെ ആഴം മനസ്സിലാകുന്നത്. നമ്പൂരി സാറിൻ്റെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമാണ്. എന്താണ് സ്ത്രീകളെ വരയ്ക്കുമ്പോൾ മാത്രം ഇത്രയും ഒരു ശക്തി ഉണ്ടാകുന്നത്? അല്ല, സ്ത്രീകളെ പൊതുവേ സുന്ദരികളാണ്. പൊതുവേ അല്ല, എല്ലാവരും. ഇത് വലിയ നമുക്ക് വലിയ നഷ്ടമില്ലാത്ത കാര്യമാണ്. അതെ, ഇങ്ങേ വേണ്ടു. അതുകൊണ്ട് മാക്സിമം അവർക്ക് വലുപ്പവും സൗന്ദര്യവും എൻ്റെ കഴിവനുസരിച്ച് ഞാൻ പരമാവധി ചെയ്തു. അത് പക്ഷെ ആളുകൾക്ക് ഇഷ്ടമാണ്,
പുരുഷന്മാരും അത്ര മോശമല്ല. തീർച്ചയായിട്ടും എല്ലാ വലിയ വലിയ ആൾക്കാരുമായിട്ട് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അങ്ങ്. അങ്ങയുടെ ഒരു ചിത്രങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു അവകാശം എനിക്ക് കിട്ടിയതിൽ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. സാർ, ഞങ്ങൾക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ലാലേട്ടന്റെ ഒരു ചിത്രം ഈ വേദിയിൽ വെച്ച് സാറിനൊന്ന് വരയ്ക്കാവോ? ശ്രമിച്ചു നോക്കാം. എന്താ ഇതിനൊരു മറുപടി പറയാന്ന് എനിക്കറിയില്ല. അല്ല, അതുകൊണ്ടാ. അല്ല, അങ്ങനല്ല പറഞ്ഞത്. ഇഷ്ടയാ മതി. അയ്യോ, ഇതുപോലെ ആയിരം ആയിരം ചിത്രങ്ങൾ വരയ്ക്കാൻ അങ്ങയുടെ കൈകൾക്ക് ഈശ്വരൻ ശക്തി നൽകട്ടെ, അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഇനി